السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنهم الله سهودر المال سهودر إغلاء ولمسلم آيا സഹോദരനെ അതല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടി നമുക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും പ്രാധാന്യമേറിയ കർമ്മമായ ജനാസ നമസ്കാരം, അതിൻ്റെ മഹത്വം, അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന പുണ്യങ്ങൾ, അത് നിർവഹിക്കേണ്ടത് സമൂഹത്തിൽ ആരൊക്കെയാണ് എന്നത് സംബന്ധമായ ഏതാനും കാര്യങ്ങളായിരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ജനാസ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ജനാസ നമസ്കാരം 4 തക്ബീറുകളാണ് നമുക്കതിൽ നിർവഹിക്കുവാനുള്ളത്. 5 തക്ബീറുകളും 6 തക്ബീറുകളും 9 തക്ബീറുകൾ വരെ അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ പ്രബലമായതും ഏതെങ്കിലും ഒരു രീതി സ്വീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമവുമായ രീതി 4 തക്ബീറുകൾ നിർവഹിച്ചുകൊണ്ട് നാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള രൂപമാണ് ജനാസ നമസ്കാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപം. സാധാരണ നമസ്കാരം പോലെ തന്നെ ആ നമസ്കാരത്തിലും ഇടതുകൈയിന്മേൽ വലത് കൈ വെക്കൽ സുന്നത്തുണ്ട്. അത് മറ്റു നമസ്കാരങ്ങളിലേതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെഞ്ചിന്മേലാണ് കൈവച്ചിട്ടുള്ളത്. പൊക്കിളിൻ്റെ താഴെയോ അതല്ലെങ്കിൽ വയറിന്മേലോ അതല്ലെങ്കിൽ കഴുത്തിലേക്ക് കെട്ടിയോ അല്ല, നെഞ്ചിന്മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ തക്ബീറിന്റെ അവസരത്തിലും കൈ ഉയർത്താവുന്നതാണ്. എന്നാൽ ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്, ചില പണ്ഡിതന്മാര് പറയുന്നത് ആദ്യ തക്ബീറിൽ മാത്രമേ കൈ ഉയർത്തേണ്ടതുള്ളൂ, പിന്നെ ഓരോ തക്ബീറുകൾക്ക് വേണ്ടി കൈ ഉയർത്തേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, മഹാനവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ വളരെ കണിശക്കാരനായതുകൊണ്ട് മുത്തബിഉ സുന്ന, സുന്നത്തിനെ അനുഗമിക്കുന്നയാളെന്ന് പ്രത്യേകമായി മഹാനവറുകളെ പ്രശംസിച്ചുകൊണ്ട് പറയാറുണ്ട്. ആ നിലക്ക് സുന്നത്തിൽ കണിശതയുള്ള മഹാനായ ഇബ്ൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹം കാന യർഫഉ യദൈഹി അലാ കുല്ലി തക്ബീറത്തിൻ മിൻ തക്ബീറാത്തിൽ ജനാസ,
ജനാസ നമസ്കാരത്തിലെ എല്ലാ ഓരോ തക്ബീറുകൾക്ക് വേണ്ടിയും കൈ ഉയർത്തി കെട്ടാറുണ്ടായിരുന്നു, കൈ ഉയർത്താറുണ്ടായിരുന്നു എന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും. ഇബ്നു റളിയല്ലാഹു തആലാഹു എന്തായാലും അത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയില്ല, അതിനാൽ അത് പ്രവാചകനിൽ നിന്ന് പകർത്തിയതാണ് എന്നതിനാൽ ആ രീതി അനുവദനീയമാണ്. എന്നാൽ ആദ്യ തക്ബീറിൽ കൈ ഉയർത്തണം എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായവുമില്ല. മറ്റു തക്ബീറുകളിൽ കൈ ഇങ്ങനെ അയച്ചു കെട്ടേണ്ടതുണ്ടോ എന്നതിലാണ് തർക്കം. അതാവാം അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാഹു അങ്ങനെ ചെയ്തതായി ഇപ്പോൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. ഇനി ജനാസ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഇന്ന് അധികം ആളുകളും അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അധികം ആളുകളും അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്നൊരു ഖേദകരമാണ്. ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ മരണം വരുന്ന നേരത്ത് മാത്രം അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും അതെനിക്ക് സാധ്യമായില്ലല്ലോ എന്നതോർത്ത് മനസ്സിൽ വേദന തോന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഏതവസരത്തിലും ഉണർത്താറുള്ളത് പോലെ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ജനാസ നമസ്കാരം മറ്റു നമസ്കാരങ്ങളെ പോലെ തന്നെ കണിശമായി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അതിന് അവസരം നമുക്ക് വരിക എന്നത് അറിഞ്ഞുകൂടാ. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഖിറാത്ത് പ്രതിഫലമാണ് നമുക്കത് കൊണ്ട് നേടിയെടുക്കാനുള്ളത്. ഉഹദ് മലയോളം വലുപ്പം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പുണ്യമുള്ള ഒരു കർമ്മമാണ് ജനാസ നമസ്കാരമെങ്കിൽ, ആ പ്രതിഫലത്തിന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും യോഗ്യരാകണമെങ്കിൽ, അർഹരായി തീരണമെങ്കിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കണിശമായി അതിന്റെ ചിട്ടകൾ പാലിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിന് നാം പ്രാപ്തരാകണം. ഇപ്പൊ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഒന്ന് സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കൂ, എനിക്ക് ജനാസ നമസ്കരിക്കാൻ അറിവുണ്ടോ? എത്ര ആളുകൾക്ക് അതേ എന്ന ഉത്തരം സ്വന്തം മനസ്സിൽ നിന്ന് കിട്ടും? സംശയമാണ്. ഞാൻ വെറുതെ പറയുകയല്ല. എനിക്ക് ജനാസ നമസ്കാരം അറിയാമോ എന്ന് എന്റെ മനസ്സിനോട് ഞാൻ ചോദിച്ചാൽ അറിയാമെന്ന് ധൈര്യമായി എന്റെ മനസ്സിനോട് മറുപടി പറയുമോ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. എനിക്ക് സാധ്യമാണോ? ചിന്തിക്കണം. എത്രയോ ആളുകളോട് ജനാസ നമസ്കരിക്കാൻ അറിയോ? ഓ അറിയാം. എന്താണ് അത്? ആ നാല് തക്ബീർ. അതുപോലും അറിയാത്ത ആളുകളുണ്ട്. ഓർക്കുന്നു, ഒരിക്കൽ നമ്മുടെ നാട്ടിൽ ഒരു പത്രത്തിൽ മാനാഞ്ചിറയിൽ ഒരു നേതാവിന്റെ ജനാസ നമസ്കാരം നടത്തുന്നു എന്ന അടിക്കുറിപ്പോടുകൂടി കൊടുത്തത് സുജൂദ് ചെയ്യുന്ന ഫോട്ടോ ആയി പോയി. നമ്മുടെ പല ആളുകളുടെയും വിവരത്തിന്റെ സാമ്പിളാണ്. കാരണം അവര് മനസ്സിലാക്കി, അവർക്കൊന്നും ഫോട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ പ്രസ്സിലുള്ള ഡെസ്കിലുള്ള ഏതോ ഒരു ഫോട്ടോ അവർ കൊടുത്തു, അത് ഈദ്ഗാഹി നമസ്കാരമായി പോയി. അവർക്കറിഞ്ഞൂടാ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ഭാഗം ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞൂടാ, മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞൂടാ, പലർക്കും ജീവിതത്തിൽ ഇന്നേവരെ നിസ്കരിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട്. മരണം നടന്നിടത്ത് പോയി നോക്കി ഇവിടെ തിരിച്ചു പോരും. അവരെ പള്ളിയിൽ കാണില്ല, ജനാസ നമസ്കാരത്തിൽ അവർ കാണില്ല. ഇതിനെപ്പറ്റി അവർക്കൊരു പിടിപാടുമില്ല. പിന്നെ പലയിടത്തും മറ്റു ഉറ്റവരും ഉടയവരും ഒക്കെ മരിച്ചാൽ നിർബന്ധിത സാഹചര്യത്തിൽ അവനും അണിയിൽ ചേർന്ന് നിൽക്കും, എന്നിട്ടോ അവനും നമസ്കാരത്തിൽ പങ്കെടുത്തു എന്ന് വരുത്തി തീർക്കും. വാസ്തവത്തിൽ ആ നമസ്കാരം നിർവഹിച്ച മനുഷ്യനോട് ചോദിക്കൂ, ഈ നിസ്കാരത്തിന്റെ കാതലായ ഭാഗം അതിലെ ദുആയല്ലേ? ആ ദുആ നിങ്ങൾക്ക് പറയാൻ സാധ്യമാണോ? ആ ദുആ നിങ്ങൾക്ക് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അതേ അതിന്റെ കൃത്യമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഒരു ഷഫാഅത്തായിക്കൊണ്ട് അള്ളാഹുവിനോട് ഈ ജനാസക്ക് വേണ്ടി തേടാൻ നിങ്ങളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ സഹോദര എന്ന് ചോദിച്ചാൽ അയാൾക്കെന്ത് ഉത്തരം പറയാൻ സാധിക്കും? നമുക്കെന്ത് ഉത്തരം പറയാൻ സാധിക്കും? ചിന്തിക്കണം. ഇന്ന് തന്നെ അത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പഠിക്കണം. എപ്പോഴും പറയുന്നതാണ്, ആരും അത് മറന്നു പോകരുത്. നമ്മുടെ മക്കൾക്ക് ആ സന്ദേശം പകർന്നു കൊടുക്കണം. സൂറത്ത് പഠിപ്പിക്കും പോലെ നമ്മുടെ മക്കൾ ഈ ദുആ പഠിക്കട്ടെ. ഞാനോ നിങ്ങളോ എപ്പോഴാണ് മൗത്താവുക എന്ന് നമുക്കറിയാമോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മറ്റുള്ള ആളുകൾ, ആ നിലക്കുള്ള പ്രിയപ്പെട്ട ആളുകൾ, അവര് നമുക്ക് വേണ്ടി നമസ്കരിക്കുന്ന നേരത്ത് അവർക്കതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദുആ ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ അവർക്ക് സാധ്യമാകണ്ടേ? അതിന് വേണ്ട വസിയത്ത് കൊടുക്കണം, അതിന് വേണ്ട കൃത്യമായ പദ്ധതി നടപ്പിൽ വരുത്തണം. അതുകൊണ്ട് മക്കൾക്ക് അത് എഴുതി കൊടുക്കുക, അതല്ലെങ്കിൽ അത് കൃത്യമായി എഴുതപ്പെട്ട ഏതെങ്കിലും കടലാസിൽ ഹർക്കത്തും പുള്ളിയൊക്കെ ഇട്ട് തെറ്റാതെ എഴുതിയിട്ട് മക്കളുടെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുക. മോനെ ഒഴിവുണ്ടാകുമ്പോ, മോളെ ഒഴിവുണ്ടാകുന്ന നേരത്ത് ഇത് പഠിച്ചു വരണം, ഇത് പഠിച്ചു വന്നാൽ നിനക്ക് ഇത്ര സമ്മാനമുണ്ട്. പ്രോത്സാഹിപ്പിക്കുക, അവര് പഠിക്കട്ടെ. അങ്ങനെ കൃത്യമായി പഠിക്കണം. ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ അത് കല്ലിൽ കൊത്തിവെച്ചതിന് സമാനമായി അവിടെ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദുആകൾ വളരെ കണിശമായി തന്നെ പഠിക്കുകയും അതിന്റെ അർത്ഥസഹിതം പഠിക്കുകയും ചെയ്തിട്ട് നിസ്കാരത്തിന് നിന്നാൽ, അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അങ്ങനെ ആളുകൾ അല്ലാഹുവിനോട് ഈ മയ്യത്തിന് വേണ്ടി അതാ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിക്കാതിരിക്കില്ല. അത്ര വലിയ പ്രാധാന്യം. ഇപ്പൊ എല്ലാരും മയ്യത്തിസ്കരിക്കാൻ ആൾക്കാർ കുറേ ഉണ്ട്, ഒരുപടി ആളുകൾ മയ്യത്തിസ്കരിക്കാണ്ട്. എത്ര എണ്ണത്തിന്റെ നമസ്കാരം സാധുവായി, എത്ര എണ്ണത്തിന് നമസ്കരിക്കാൻ അറിയാം. ഓരോരുത്തരും ചോദിക്കും, ഇതാ ഈ ശബ്ദം ശ്രവിക്കുന്ന പുരുഷനും സ്ത്രീയും എല്ലാവരും സ്വന്തത്തോടൊന്ന് ചോദിക്കൂ, അല്ലാഹുവേ എനിക്കറിയാമോ, എനിക്കൊരു ജനാസ നമസ്കരിക്കാൻ അറിയാമോ? ചോദിക്കണം സ്വന്തത്തോട്. എന്തിനു വേണ്ടി? ആത്മപരിശോധനയ്ക്ക് വേണ്ടി. കോട്ടമുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി, പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്താൻ വേണ്ടി. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ജനാസ നമസ്കാരം നാല് തക്ബീറാണ്. അതാ തന്റെ മുന്നിലുള്ള ആ ജനാസക്ക് വേണ്ടി, അല്ലാഹു തആലക്ക് വേണ്ടി, അതാ ഈ ജനാസക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനം കിട്ടാനുള്ള ഏറ്റവും വലിയ നമ്മുടെ പ്രതീക്ഷയാണല്ലോ ആ നമസ്കാരത്തിലൂടെ നാം നിർവഹിക്കുന്നത്. ആ ഉദ്ദേശത്തോടുകൂടി ഇമാമോടുകൂടെയാണെങ്കിൽ ഇമാമോടുകൂടെ എന്ന് നമ്മൾ കരുതിയിട്ട് ആ നിലക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ട്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതാ അവിടുത്തെ നെഞ്ചിൽ കൈവെക്കുന്നു, അതാണ് നിസ്കാരത്തിന്റെ രൂപം. അങ്ങനെ തുടങ്ങേണ്ടത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ തക്ബീറിൽ എന്തു വേണം? ഫാത്തിഹ ഓതണം. എല്ലാവർക്കും അറിയാം ഫാത്തിഹ ഓതേണ്ടത് എങ്ങനെയാണെന്ന്. ഫാത്തിഹ മാത്രമല്ല, ഒരു സൂറത്തും ഓതുകയാണെങ്കിൽ തെറ്റല്ല. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്, രാസനസ്കാരത്തിൽ ഫാത്തിഹക്ക് പുറമെ ഒരു സൂറത്തും ഓതിക്കൂടാ എന്നൊന്നുമില്ല. ഫാത്തിഹയാണ് നിർബന്ധമായിട്ടുള്ളത്. ഫാത്തിഹക്ക് പുറമെ ഒരു ചെറിയ സൂറത്ത്, ഇനി അതല്ലെങ്കിൽ അല്പം ഖുർആനിൽ നിന്ന് ഓതുകയാണെങ്കിൽ തെറ്റല്ല, അങ്ങനെയും റിപ്പോർട്ടുകളിലുണ്ട്. രണ്ടാമത്തതിലോ? രണ്ടാമത്തതിൽ നാം സ്വലാത്ത് ചൊല്ലണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിനെ ചോദിക്കണം. നമ്മുടെ തശഹ്ഹുദുകളിൽ, നമ്മുടെ സ്വലാത്തുകളിൽ, നമ്മുടെ അത്തഹിയാത്തുകളിൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്രാഹീമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് നമുക്കറിയാവുന്നതാണല്ലോ, നിസ്കാരത്തിൽ നാം നിർവഹിക്കുന്നതുമാണല്ലോ. അതിന്റെ വിശദമായ അർത്ഥത്തിലേക്കും വിവരണത്തിലേക്കും ഞാൻ ഇപ്പോൾ പോകുന്നില്ല, നമ്മൾ പലതവണ വിശദീകരിച്ചു പോയതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ആ മൂന്നാമത്തെയും നാലാമത്തെയും തക്ബീറുകൾ, അതിലാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം. നമ്മുടെ ആ നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനും അത് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത്? അതാ ആ നമസ്കരിക്കുന്ന മനുഷ്യന്മാര് മുഴുവനും ഈ ജനാസക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സല്ലൈതും അലൽ മയ്യിത്തി ഫഅഖ്ലിസൂ ലഹു ദുആ. നിങ്ങൾ മയ്യത്തിനു മേൽ നമസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങൾ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ, ഫഅഖ്ലിസൂ ലഹു ദുആ, ആ മയ്യത്തിനു വേണ്ടി ആത്മാർത്ഥമാക്കണേ നിങ്ങളുടെ ദുആയിലൂടെ. ദുആ ആത്മാർത്ഥമായി തീരണം എന്നാണ്. എപ്പോഴാ ഒരു ദുആ ആത്മാർത്ഥമാവുക? ഒരു ദുആ നമുക്ക് ആത്മാർത്ഥമായി ചൊല്ലാൻ എപ്പോഴാ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. ഒരു ദുആ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ തട്ടൽ എപ്പോഴാണ്?
നമുക്ക് അതിന്റെ ആശയം അറിയുമ്പോഴല്ലേ നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്റെ രോഗം ശിഫയാക്കണേ അല്ലാ, നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ, ദാരിദ്ര്യമുണ്ട് റബ്ബേ, കടങ്ങളുണ്ട് ഒരുപാട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഉറ്റവരുടെ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്കറിയാവുന്ന ഭാഷയിൽ മലയാളത്തിൽ ഇങ്ങനെ മനസ്സിൽ നിസ്കാരത്തിന്റെ ഒക്കെ ശേഷമോ മറ്റ് ഘട്ടങ്ങളിലോ ഒക്കെ നമ്മൾ പറയുമ്പോ സാധാരണ പോലെയാണോ എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ കണ്ണുനീരണിയാറില്ലേ, കണ്ണുനീരൊഴുകാറില്ലേ? എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം? ഞാനും നിങ്ങളും പറയുന്നത് നമ്മുടെ മനസ്സിൽ വല്ലാതെ കൊണ്ടുപോയി, നമ്മുടെ മനസ്സിൽ അത് വല്ലാതെ തട്ടിയിട്ടുണ്ട്. എന്റെ പ്രയാസം ഞാൻ എന്റെ മനസ്സറിഞ്ഞ് എന്റെ റബ്ബിനോട് തുറക്കുമ്പോ ആരും അറിയാതെ എന്റെ കരള് പൊട്ടുന്നു, എന്റെ കണ്ണുനീരൊഴുകുന്നു. ആരറിയാതെ എന്റെ കണ്ണുകൾ ഞാൻ എന്റെ കൈ കൊണ്ട് തുടക്കുന്നു. കാരണം എന്തെന്നല്ലേ, അതെന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോയി. കാരണം എന്റെ റബ്ബിനോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. അതെന്തേ ആത്മാർത്ഥത വരാൻ കാരണം? നമ്മളത് അറിഞ്ഞതാണ്. അപ്പൊ മയ്യത്ത് നമസ്കാരത്തിൽ നാം ദുആത്മാർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ ആ ചോദിക്കുന്ന ദുആയിലൂടെ എന്താണ് ഞാനും നിങ്ങളും റബ്ബിനോടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞാലല്ലേ ആത്മാർത്ഥമായി കൊണ്ട് നമുക്കത് പറയാനൊക്കൂ. അതല്ലേ അതിന്റെ ഇഖ്ലാസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹേതുവായി വർദ്ധിക്കുക. അതുകൊണ്ട് ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോളൂ. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസ ഫഹഫിളത് മിൻ ദുആഇഹി വഹുവ യഖൂൽ. ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചു, ഫഹഫിളത് മിൻ ദുആഇഹി, അവിടുത്തെ ദുആയുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മനഃപ്പാഠമാക്കി. വഹുവ യഖൂലു, അവിടുന്ന് പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു വാകരിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബ്യദു മിനൽ ദനസ് വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹു ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. ഈ ദുആയാണ് ഞാൻ മനഃപ്പാഠമാക്കിയത്, ഈ ദുആയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു പഠിച്ചത്. ഇതൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടപ്പോ, നോക്കൂ, ജനാസ നിസ്കാരത്തിൽ ഉറക്കെ പറയേണ്ട നിസ്കാരമല്ല, പക്ഷേ പഠിപ്പിക്കേണ്ട ആവശ്യാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദുആകളൊക്കെ ഉറക്കയാക്കിയിട്ടുണ്ട്. സഹാബത്ത് അങ്ങനെ പഠിച്ചിട്ടുമുണ്ട്. ഈ ദുആ കേട്ടപ്പോ ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹത്താ തമന്നൈതു, ഞാൻ വല്ലാതെ കൊതിച്ചു പോയി, ഞാൻ വല്ലാതെ മോഹിച്ചു പോയി, അന്നകൂന അനദാലികൽ മയ്യിതു, അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു മയ്യത്തിന് വേണ്ടിയാണോ ഈ പ്രാർത്ഥന ഇപ്പോൾ നിർവഹിച്ചത് ആ മയ്യത്ത് ഞാനായി തീർന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. എന്തേ അങ്ങനെ സഹാബി കൊതിക്കാൻ കാരണം? എന്താണ് ഈ പ്രാർത്ഥനയിൽ ഇത്ര വലിയ അദ്ദേഹത്തെ സ്വാധീനിച്ചത്? നോക്കൂ, നിങ്ങൾ നമ്മുടെയും മനസ്സിനെ സ്വാധീനിക്കും. നമുക്കും ഇഖ്ലാസോടെ അത് ചൊല്ലാനാകും. എപ്പോൾ അത് ചൊല്ലാനാദ്യം പഠിക്കണം, അക്ഷരങ്ങൾ പഠിക്കണം, അതിന്റെ ഹർക്കത്തുകൾ തെറ്റാതെ പഠിക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിച്ചു വെക്കണം. എങ്കിലേ നമ്മുടെയും മനസ്സിൽ അങ്ങനെ തോന്നൽ വരികയുള്ളൂ. എന്താണ് ഇവിടെ ഇതിന്റെ ഉദ്ദേശം? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ സഹോദരന് നീ പൊറുത്തു കൊടുക്കണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് നീ പൊറുക്കണേ. അല്ലാഹ് പൊറുക്കുക, ഗഫറ എന്ന് പറഞ്ഞാൽ, ഗഫറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങൾ മുഴുവനും അല്ലാഹുവേ മാലൂകരറിയാതെ നീ മൂടിവെക്കണേ. ആളുകൾ അറിയാതെ പരലോകത്ത് മഹ്ശറിലെത്തുമ്പോ ഈ മയ്യത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള പാപങ്ങളൊന്നും ആളുകൾ കാണാതെ അറിയാതെ അവരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടാതെ റബ്ബേ നീ അത് മൂടി വെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് പുറത്തു കൊടുക്കണേ. വർഹംഹു, ഈ മയ്യത്തിനോട് നീ റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണേ. അല്ലാ
അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണേ, ആഫി എന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകണേ റബ്ബേ. ഖബറിൽ എന്ത് ആരോഗ്യമാണ് നൽകപ്പെടേണ്ടത്, ഖബറിൽ എന്ത് സൗഖ്യമാണ് നൽകപ്പെടേണ്ടത് നമുക്ക് വിശദീകരിക്കാനുണ്ടല്ലോ. ഖബറിലെ ഭീകരമായ ശിക്ഷകളെ സംബന്ധിച്ച് ആ ശിക്ഷകൾക്ക് വിധേയനാവാതെ ഈ മയ്യത്തിന് സൗഖ്യം നൽകണേ അല്ലാ, ശിക്ഷകളിൽ നിന്ന് രക്ഷ നൽകണേ. വഅഫു അൻഹു, അദ്ദേഹം മനുഷ്യനല്ലേ, ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചുണ്ടായിരിക്കാം, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കാം, ചെറുതും വലുതുമായ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പോരായ്മകളുള്ള മനുഷ്യനായിരിക്കാം. സർവ പോരായ്മകളും സർവ തെറ്റുകളും മാപ്പാക്കണേ അല്ലാ, അതാണിപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. പിന്നെ പറയുന്നു വാകിരിം നുസുലഹു. നുസുല് എന്ന് പറഞ്ഞാൽ ഒരതിഥിക്ക് അതിഥേയൻ ഒരുക്കി വെക്കുന്ന ഏറ്റവും നല്ല സദ്യയാണ്, ഏറ്റവും നല്ല സൽക്കാരമാണ്, ഏറ്റവും നല്ല വിരുന്ന് സൽക്കാരം വിരുന്നുകാരന് വേണ്ടി വീട്ടുകാർ ഒരുക്കി വെക്കാറില്ലേ. അതേപോലെ ഇതാ വരുന്നു റബ്ബേ നിന്റെ അടുത്തേക്ക് ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരിക്ക് നീ നൽകുന്ന വിരുന്ന് സൽക്കാരം റബ്ബേ ഏറ്റവും നല്ല ആദരവോടുകൂടി നല്ല നിലക്കുള്ള സൽക്കാരം നൽകണേ അല്ലാ. ഇതാ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഈ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വെക്കാനുള്ള സ്ഥലം ഖബറാണല്ലോ. ഖബറിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ, ഖബറിൽ ഇടുക്കമുണ്ടല്ലോ, ഖബറിൽ ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രവേശിക്കാനുള്ള പ്രവേശന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കണേ, വിശാലത നൽകണേ റബ്ബേ. അദ്ദേഹം പ്രവേശിക്കുന്നിടത്ത് മുഴുവനും വിശാലത നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി. മാഇ സൽജി ബറദി എന്നൊക്കെ പറയുന്നത് ഒന്ന് വെള്ളമാണ്, മറ്റൊന്ന് മഞ്ഞാണ്, മറ്റൊന്ന് ഐസാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ മൂന്നിന്റെയും വിശേഷണം? ഒന്നൊന്ന് കൂടുതൽ തണുപ്പാക്കുന്നതാണ് ഈ സാധുവായ മനുഷ്യൻ, അതല്ലെങ്കിൽ ഈ സഹോദരൻ സഹോദരി. അതാ ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് അതാ വിട്ടുകഴിഞ്ഞ് ഖബറിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ചൂടുകളുണ്ട്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ നിമിത്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇനി മഹ്ശറിൽ കടന്നു വരാനുള്ള, അതല്ലെങ്കിൽ ഖബർ ജീവിതത്തിൽ വന്നേക്കാവുന്ന നരകീയമായ താപങ്ങളുണ്ട്, ചൂടുകളുണ്ട്. റബ്ബേ ദേഹത്തെ നീ കഴുകി ശുദ്ധീകരിക്കണമേ, എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകി ശുദ്ധമായിക്കൊണ്ട് നരക ചൂടിലേക്ക് എത്തുന്ന ഒരു കാര്യങ്ങളുമില്ലാതെ എല്ലാ നിലക്കും തണുപ്പിക്കുന്ന ഒരു കഴുകൽ, എല്ലാം ശുദ്ധമാക്കുന്ന ഒരു കഴുകൽ നടത്തണേ അല്ലാ. വനത്തിഹി മിനൽ ഖതായ, അദ്ദേഹത്തിന്റെ പാപങ്ങളിൽ നിന്ന് നീ അദ്ദേഹത്തെ ശുദ്ധീകരിക്കണേ. ഏതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ രണ്ട് നിലക്ക് പറഞ്ഞാലും ശരിയാണ്, ഒന്നുകിൽ എന്ന് വായിക്കാം, അതല്ലെങ്കിൽ എന്നും വായിക്കാം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നീ ശുദ്ധീകരിച്ചതുപോലെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കും പ്രകാരം. മറ്റേ രൂപത്തിലാണെങ്കിലോ വെള്ളവസ്ത്രം അഴുക്കില്ലെന്ന് ശുദ്ധീകരിക്കപ്പെടും പോലെ. രണ്ടായാലും ആശയം ഒന്നാണ്, രണ്ട് വാചകവും ഹദീസിൽ വന്നതുമാണ്, രണ്ട് പഠിച്ചു വെച്ചാലും തെറ്റല്ല. ഏതെങ്കിലും ഒന്ന് നമ്മൾ തെറ്റുകൂടാതെ അറിഞ്ഞിരിക്കണം. നീ അദ്ദേഹ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പാപക്കറകളിൽ നിന്ന് ശുദ്ധിയാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇനി ഒരു പാപങ്ങളുമില്ലാത്ത നിലക്ക് വെള്ളവസ്ത്രത്തിൽ എവിടെയും അഴുക്കുണ്ടെങ്കിൽ ദൃഷ്ടിയിൽപ്പെടുമല്ലോ. ആ നിലക്ക് വെളുത്ത വസ്ത്രത്തിൽ ഒരു നേരിയ ഒരു പോയിന്റ് കറുത്തതുണ്ടെങ്കിൽ ആരുടെയും ദൃഷ്ടിയിൽ അത് പെടുമല്ലോ. അതുകൊണ്ട് വെളുത്ത വസ്ത്രം എങ്ങനെ അഴുക്കില്ലെന്ന് ശുദ്ധീകരിക്കപ്പെടുമോ, അതുപോലെ ഈ
സഹോദരന് ഈ സഹോദരിയുടെ പാപങ്ങളിൽ നിന്ന് കറകളിൽ നിന്ന് നീ ശുദ്ധീകരണം കൊടുക്കണേ അല്ലാ. പിന്നെയോ വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅബ്ദിൽഹു. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പകരം കൊടുക്കണേ. ദാറൻ ഒരു ഭവനം നീ പകരം കൊടുക്കണം. എങ്ങനത്തെ ഭവനമാണ് പകരം കൊടുക്കേണ്ടത്? ഖൈറം മിൻ ദാരിഹി, ഇതുവരെ ആ മനുഷ്യൻ താമസിച്ച വീടിനേക്കാൾ ഖൈറായ ഒരു വീട് പകരം കൊടുക്കണേ. ഏതാണ് ഖൈറായ വീട്? സ്വർഗമാണത്, സ്വർഗമാണ്. ദുനിയാവിൽ എത്ര വലിയ വീട്ടിൽ താമസിച്ചവനാണെങ്കിലും, എത്ര വലിയ സൗകര്യത്തിൽ കഴിഞ്ഞവനാണെങ്കിലും, എല്ലാ ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും കൂടി നോക്കിയാലും സ്വർഗത്തിലെ ഒരിഞ്ച് ഭൂമിയോളം അത് വരില്ലല്ലോ. സ്വർഗത്തിലെ ഒരിഞ്ച് സ്വരത്തിലെ സുഖത്തോളം അത് വരില്ലല്ലോ. സ്വർഗീയ ലോകത്തിലെ ഒരൽപ്പം മടി മണ്ണിനോട് ലോകം മുഴുവൻ കിടപിടിക്കാൻ നോക്കിയാൽ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഭവനത്തെക്കാൾ ഉത്തമമായ ഭവനം നീ പകരം കൊടുക്കണേ അല്ലാ. ഉണ്ടാക്കി വെച്ച വീട് കാലിയാക്കിയിട്ടല്ലേ പോന്നത്? സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ എല്ലാ അർത്ഥങ്ങളും ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വീടെന്ന് കാലിയായി പോയില്ലേ? അദ്ദേഹം കിടന്ന കട്ടില് കാലിയല്ലേ? അദ്ദേഹം കിടന്ന മെത്ത കാലിയല്ലേ? അദ്ദേഹം തലവെച്ച തലയണ കാലിയായി പോയില്ലേ? മറ്റവകാശികളായില്ലേ? മറ്റു പലരും കയറി കിടന്നില്ലേ? അല്ലാഹുവേ, ഇപ്പോൾ ഇവിടെ വിട്ടേച്ചു പോകുന്ന സൗകര്യങ്ങൾ അതിനേക്കാൾ ഉന്നതമായ ഉത്തമമായ ഉദാത്തമായ സൗകര്യങ്ങളുള്ളതാണല്ലോ സ്വർഗം. ആ സ്വർഗം നീ പകരം കൊടുക്കണേ. വാഹിലൻ ഖൈറം മിൻ അഹ്ലിഹി, കുടുംബത്തെ വിട്ടേച്ചു കൊണ്ടല്ലേ പോയത്? ബന്ധുക്കളെ വിട്ടേച്ചു കൊണ്ടല്ലേ പോയത്? ഏറ്റവും ഉത്തമരായ ബന്ധുക്കളെ സ്വർഗത്തിൽ കൊടുക്കണേ. ഇണയെ വിട്ടുകൊണ്ടല്ലേ പോയത്? ഉത്തമകളായ അല്ലെങ്കിൽ ഉത്തമന്മാരായ ഇണകളെ സ്വർഗത്തിൽ നൽകണേ അല്ലാ. ഈ ലോകത്തുള്ള ഇണകൾ തന്നെയായാലും അള്ളാന്റെ സ്വർഗത്തിലെത്തുമ്പോ എല്ലാവരും ഖൈറായ നിലക്കാണ് പ്രവേശിപ്പിക്കപ്പെടുക. എല്ലാവരും സുന്ദരന്മാരായിട്ടാണ് പ്രവേശിപ്പിക്കപ്പെടുക. എല്ലാവരും സുന്ദരികളായിട്ടാണ് പ്രവേശിപ്പിക്കപ്പെടുക. ഒരു ന്യൂനതകളില്ല, ഒരു കോട്ടങ്ങളില്ല, യാതൊരു തകരാറുകളുമില്ല. ആ നിലക്ക് ഉത്തമന്മാരാണല്ലോ, ഉത്തമകളാണല്ലോ സ്വർഗീയ ഇണകളായിട്ട് വരപ്പെടുന്നത്. അതിനുള്ള അവകാശിയാക്കണേ അല്ലാ, കൊടുക്കണേ റബ്ബേ. നീ അവർക്ക് ആ സൗകര്യം കൊടുക്കണേ എന്നാണ് പറയുന്നത്. അതിന്റെയും പുറമെ പിന്നെയും പറയാണ്, വാദ്ഖിൽഹുൽ ജന്ന, സ്വർഗത്തിൽ നീ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കണേ അല്ലാ. വഅഇദുഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ. വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്നും രക്ഷ നൽകണമേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസക്ക് വേണ്ടി നിസ്കരിക്കുന്ന നേരത്ത് പ്രാർത്ഥിച്ചതായി സ്വഹാബി കേൾക്കുന്നത്. അതങ്ങ് കേട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദുആയെന്ന് ശ്രദ്ധിച്ചപ്പോ സ്വഹാബത്തിന് തോന്നുകയാണ് ആ സ്ഥാനത്ത് നബി ഏതൊരു ജനാസയുടെ മുമ്പിൽ നിന്നിട്ടാണോ നിസ്കരിക്കുന്നത്? അക്കിടക്കുന്ന ജനാസ, അക്കിടക്കുന്ന മയ്യത്ത് ഞാനായി പോയെങ്കിൽ എന്നാശിച്ചു പോകാൻ മാത്രം. അതൊക്കെ കേട്ടപ്പോ സഹാബത്തിന് വല്ലാത്ത സ്വാധീനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പ്രാർത്ഥന നമുക്കൊരുപാട് ആളുകൾക്ക് നിർവഹിക്കേണ്ടതില്ലേ? നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇത് ചെയ്യണ്ടേ? നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇത് റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നവരവസ്ഥയുണ്ടാകണ്ടേ? അതിന് ബന്ധപ്പെട്ടവർ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിരിക്കണം, പഠിപ്പിക്കേണ്ടവരെ പഠിപ്പിക്കണം. പഠിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഒരു അലംഭാവവും കാണിക്കാതെ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായി തീരണം.
ഇതാണ് എനിക്ക് എന്നോടും എന്റെ എല്ലാ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇരുന്ന് അറിയാത്ത ആളുകൾ ആ പഠിക്കാൻ തയ്യാറില്ല. ആളുകൾ എന്തൊക്കെ കേട്ടാലും ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ട്, കേൾക്കുമ്പോൾ ഒരു പ്രസംഗം ശ്രവിക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നുണ്ട് പഠിക്കും, ഞാൻ ഇത് പഠിക്കും. പക്ഷേ ഈ വാതിൽ അങ്ങ് അപ്പുറത്ത് കിടന്നാൽ നിങ്ങളത് മറന്നു. ഇത് മനുഷ്യ സഹജമാണ്, അതിന് തയ്യാറാവരുത്. അങ്ങനെ മറക്കാൻ മനസ്സിനെ വിട്ടുകൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇവൾ നിർബന്ധമായി കണിശമായി ഒരു മൂന്നോ നാലോ വരികളല്ലേ ഈ പ്രാർത്ഥനയിലുള്ളൂ, ഇതൊന്നും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ അത് പ്രയോഗിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥസഹിതം നമുക്കത് നിർവഹിച്ചത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇഖ്ലാസോടുകൂടി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നു. അല്ലാഹുവിനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് നമുക്കത് പറയാൻ കഴിയുന്നു. അല്ലാഹുവേ പൊറുത്തു കൊടുക്കണേ എന്നൊക്കെ മനസ്സറിഞ്ഞ് പറയുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖ്ലിസൂ, നിങ്ങൾ ഇഖ്ലാസ് പുലർത്തണേ, ദുആഇന്റെ അവസരത്തിൽ നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി ഇഖ്ലാസോടെ ദുആ ചെയ്യണേ. അതിന് സാധിക്കണം. ഈ അർത്ഥമൊക്കെ കേൾക്കുമ്പോ സഹോദരിമാരെ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത്തരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണോ എന്റെ വാപ്പ മരിച്ചപ്പോ ഞാൻ ചെയ്യാതിരുന്നത്, എന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ചെയ്യാതിരുന്നത്, എന്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഞാൻ ചെയ്യാതിരുന്നത്, എന്റെ സഹോദരൻ മരണപ്പെട്ട നേരത്ത് ഞാൻ ചെയ്യാതെ പോയത്, എന്റെ സഹോദരി മരണപ്പെട്ടപ്പോൾ ഞാൻ ചെയ്യാതെ പോയത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാമ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ മരണപ്പെട്ട നേരത്ത് എനിക്കിത് ചെയ്യാൻ കഴിയാ പോയില്ലേ. എത്രയോ ആളുകൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ. ആ തോന്നൽ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി ഒരവസരം വരുമ്പോ എനിക്ക് ആ പുണ്യം നേടണം, ആ മഹത്തായ കർമ്മത്തിൽ ഞാനും ഭാഗഭാക്കാവണം എന്ന ബോധം ഇനിയുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചോളണം. അത്രേ എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളൂ. നമ്മൾ അതിനെ പറ്റി ബോധവാന്മാരാകണം. സാർവ തോന്നിയാസ ഏത് പാട്ടും നമുക്ക് ബൈഹാർട്ടാണ്, എല്ലാം നമുക്ക് പഠിക്കാൻ നേരണ്ട്. ഏത് ഭാഷയിലെ ഏത് വരികളും നമുക്ക് പഠിക്കാൻ നേരണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ മാത്രം ഈ സമുദായത്തിന് നേരമില്ല, ഈ സമുദായത്തിന് താല്പര്യമില്ല, ഈ സമുദായത്തിന് ശ്രദ്ധയില്ല, ഈ സമുദായത്തിന് അതിനോട് പ്രത്യേകമായ മമത തോന്നുന്നില്ല, താല്പര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനെ സംബന്ധിച്ച് കുറച്ച് പഠിക്കും പിന്നെ മറന്നുപോയി. എന്താ പ്രിയപ്പെട്ടവരെയായിരുന്നു മനസ്സിലുറക്കുവോളം സ്ഥിരമായിട്ടൊന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ നിസ്കാരത്തിന് മാത്രമല്ല അവർക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൂടെ. മരണപ്പെട്ടവർക്ക് നമുക്ക് പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇതേ ദുആ നമുക്ക് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൂടെ. അങ്ങനെ അത് മറക്കാതെ നിലനിർത്താം. അതിന്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. തെറ്റുകൂടാതെ തെറ്റുകൂടാതെ അത് വായിക്കാൻ പഠിക്കണം. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ മൂന്നാമത്തെ തക്ബീറിൽ നമുക്ക് ഈ പ്രാർത്ഥനയാണ് നിർവഹിക്കാനുള്ളത്. ഇനി പ്രിയപ്പെട്ടവരെ, നാലാമത്തെ തക്ബീറിലും സാധ്യമാണെങ്കിൽ നമുക്ക് ദുആ ചെയ്യാം, അവസരമുണ്ടെങ്കിൽ നമുക്ക് ദുആ ചെയ്യാം. നാലാമത്തെ തക്ബീറിൽ പ്രാർത്ഥനകളൊന്നും പാടില്ല എന്ന ഒരു ധാരണ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. മാത്രമല്ല, ചിലരൊക്കെ നാലാമത്തെ തക്ബീറിൽ ഒരു ചെറിയ പ്രാർത്ഥന മാത്രം നടത്തും, അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തുദില്ലനാ ബഅദഹു എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നൊക്കെ ചിലർ പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ തക്ബീറിലും സമയം അനുവദിക്കുന്നു എങ്കിൽ, അഥവാ സമയം അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മളാണ് ഇമാമ് നിൽക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഇമാമ് ദീർഘമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ മഅ്മൂമുകൾക്കും അതിന് അവസരം കിട്ടുമല്ലോ. ആ ഘട്ടത്തിൽ നമുക്ക് ചൊല്ലാവുന്ന വേറെയും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ജനാസക്ക് വേണ്ടി നിസ്കരിച്ചപ്പോൾ മറ്റൊരിക്കൽ അവിടെ നിന്ന് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമൈതിനാ വസഗീരിനാ വകബീരിനാ وذكرنا وانثانا وشاهدنا وغائبنا اللهم من احييته منا فاحيه على الاسلام ومن توفيته منا فتوفه على الايمان اللهم لا تهرمنا اجره ولا تضلنا بعده എന്താണ് അതിന്റെ ആശയം? അല്ലാഹുവേ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ പൊറുത്തു തരണം,
ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോട് നീ പൊറുക്കണം. ഒമയ്യത്തിനാ ഞങ്ങളിലെ മയ്യത്തിനും നീ പൊറുക്കണം. വസഗീരിന ഞങ്ങളിലെ ചെറിയവർക്കും വകബീരിന ഞങ്ങളിലെ വലിയവർക്കും. വദകരിന ഞങ്ങളിലെ പുരുഷന്മാർക്കും. വൗൻസാന ഞങ്ങളിലെ സ്ത്രീകൾക്കും. വശാഹിദിന ഞങ്ങളിൽ ഇവിടെ ഹാജറുള്ളവർക്കും. വഗായിബിന ഇവിടെ ഹാജരില്ലാതെ ഞങ്ങളിൽ നിന്ന് മറഞ്ഞു പോയ ആളുകൾക്കും അല്ലാഹുവേ നീ പൊറുത്തു തരണേ. അത് പറഞ്ഞതിന്റെ ശേഷം പിന്നെ പറയാണ്, അല്ലാഹുമ്മ മന്നഹയൈതഹു മിന്നാ, അല്ലാഹുവേ നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന പക്ഷം. ഫഹീഹി അലിസ്ലാം, മുസ്ലിമായി ജീവിപ്പിക്കണേ. ഞങ്ങളിൽ ആരെ നീ ജീവിപ്പിക്കുന്നുണ്ടോ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഇസ്ലാമിലായിക്കൊണ്ട് ഞങ്ങളെ നീ ജീവിപ്പിക്കണേ. ഓമൻ തവഫൈതഹു മിന്നാ, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നീ മരണപ്പെടുത്തുന്ന പക്ഷം, മരിപ്പിക്കുന്ന പക്ഷം. ഫതവഫഹു അലല്ലീമാൻ, ഈമാനോടെ മരിപ്പിക്കണേ. മുസ്ലിമായി ജീവിച്ചുകൊണ്ട് മുസ്ലിമായി തന്നെ ഈമാനോടുകൂടി മരിക്കാൻ സൗഭാഗ്യം തരണേ. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു. പിന്നെ പറയുന്നത് എന്താണ്, അല്ലാഹുവേ ഈ നമസ്കാരത്തിലൂടെ അതുപോലെ തന്നെ ഈ ജനാസ സംസ്കരണത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കെടുത്തതിലൂടെ, ഇതിന്റെ പിന്നാലെ നടന്നതിലൂടെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്കരണ ചടങ്ങുകളിലും ഞാൻ പങ്കെടുക്കുന്നത് നാഥ നിന്നിൽ നിന്നുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ട് മാത്രമാണ്. ആ പ്രതിഫലത്തെ നീ ഞങ്ങൾക്ക് തടയരുത് റബ്ബേ. ഇതിലൂടെ ഞങ്ങൾക്ക് അജ്ർ, ഇതിലൂടെ ഞങ്ങൾ നിന്നിൽ നിന്ന് കൂലിയാണ് മോഹിക്കുന്നത്, പ്രതിഫലമാണ് മോഹിക്കുന്നത്. ആ പ്രതിഫലത്തെ നീ ഞങ്ങൾക്ക് തടയരുതേ, നീ ഞങ്ങൾക്ക് ആ പ്രതിഫലത്തെ നിഷേധിക്കരുത് റബ്ബേ. ഞങ്ങളുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം, ജനാസയുടെ പിന്നാലെ പോകുന്നതിന്റെ പ്രതിഫലം, ജനാസയുടെ വീട്ടിൽ വന്നതിന്റെ പ്രതിഫലം, സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്റെ പ്രതിഫലം, അതൊക്കെ ഞങ്ങൾ ആശിക്കുന്നു. അതൊന്നും നീ ഞങ്ങൾക്ക് നിഷേധിക്കരുത് റബ്ബേ. വലാ തുദില്ലനാ ബഅദഹു, ഈ വ്യക്തിയുടെ വേർപാടിന്റെ ശേഷം നീ ഞങ്ങളെ വഴിപിഴച്ചവരാക്കി മാറ്റല്ല അല്ലാ. ആരുടെയും മരണം നമുക്ക് വലാലത്തിലെത്താൻ കാരണമായിക്കൂടാ. വളരെ ഗൗരവത്തിലുള്ള ഒരു സംഗതിയാണ് അത് പ്രിയപ്പെട്ടവരെ. ചില മക്കളൊക്കെ പഴച്ചു പോകും ബാപ്പന്റെ മരണശേഷം. ബാപ്പയുള്ള കാലത്ത് തത്വയോടെ മക്കൾ ജീവിച്ചു, ബാപ്പയുള്ള കാലത്ത് നല്ല രൂപത്തിൽ ജീവിച്ചു, ഭർത്താവുള്ള കാലത്ത് ഭാര്യ തത്വയിൽ ജീവിച്ചു, അതല്ലെങ്കിൽ ഭാര്യയുള്ള കാലത്ത് ഭർത്താവ് തത്വയിൽ ജീവിച്ചു, ചില മക്കളുള്ള കാലത്ത് അതേപോലെ തന്നെ പിതാക്കൾ നല്ല തത്വയിൽ ജീവിച്ചു. അങ്ങനെ പലരുടെയും കാലഘട്ടത്തിൽ പലരുടെയും ഉപദേശങ്ങൾ സ്വാധീനിച്ചുകൊണ്ട്, പലരുടെയും പ്രവർത്തനങ്ങൾ സ്വാധീനിച്ചുകൊണ്ട് പലരും നല്ലവരായിട്ടുണ്ട്, പലരും സാലിഹീങ്ങളായിട്ടുണ്ട്, പലരും നേർമാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറയാണ്, വലാത്തുല്ലനാ ബദഹു, ഈ മയ്യത്തിന്റെ വേർപാട് മുഖേന ഇദ്ദേഹത്തിന്റെ ശേഷം ഇനി ഞങ്ങൾ പിഴച്ചു പോകരുതേ, ഞങ്ങൾ വഴിതെറ്റി പോകരുതേ. ഹിദായത്തിൽ നീ ഞങ്ങളെ എന്നൊന്നും നിലനിർത്തി തരണേ എന്ന ആശയം വരുന്ന ദുആയാണ്. ആ ഘട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത്. അപ്പോ അതെല്ലാവർക്കും വേണ്ടിയുള്ള വ്യാപകമായൊരു പ്രാർത്ഥനയാണ്, വ്യാപകമായൊരു പ്രാർത്ഥനയാണ്. അതാണ് ജനാസ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രബലമായ രണ്ട് പ്രാർത്ഥനകൾ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ജനാസ നമസ്കാരത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് പുറമേ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു മഗ്ഫിറത്തിന്റെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവായുള്ള ഒരു പ്രാർത്ഥന നിർവഹിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങൾക്കായുള്ള നമസ്കാരത്തിൽ പ്രത്യേകം ചൊല്ലേണ്ടതായ ഒരു ദുആയും നമുക്ക് ഹദീസുകളിൽ അങ്ങനെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ ഈ കുട്ടികൾ മുഖേന മാതാപിതാക്കൾക്ക് ഉപകാരം ലഭിക്കാവുന്ന നിലക്ക്, ഈ മക്കൾ മുഖേന രക്ഷിതാക്കൾക്ക് പരലോകത്തൊരു സമ്പാദ്യമായി തീരുക എന്ന നിലക്ക്, ആ രൂപത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് അതിനൊക്കെ ഈ മക്കൾ നിമിത്തമാകും എന്നൊക്കെ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാരൊക്കെ ചില വാചകങ്ങൾ, അതല്ലെങ്കിൽ അതിനോട് സമാനമായ
പദങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വാചകമാണ് അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലിവാലിദൈഹി വദുഖ്റൻ വശഫീഅൻ മുജാബ അല്ലാഹുമ്മ സഖിൽ ബിഹി മവാസീനഹുമാ വഅളിം ബിഹി ഉജൂറഹുമാ. ഇങ്ങനെ ഹദീസിൽ വന്ന വാചകമൊന്നുമല്ല, ഈ അർത്ഥത്തിൽ നമുക്ക് ഏതും അങ്ങനെ പ്രാർത്ഥിക്കാം. എന്താണ് ആ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം? അല്ലാഹുവേ, ഈ കുഞ്ഞിന്, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് മുമ്പേ അവർക്ക് ഒരു സൂക്ഷിപ്പ് സ്വത്താക്കി നീ മാറ്റണേ അല്ലാ. മക്കൾ, മക്കൾ മാതാപിതാക്കളെ കാത്ത് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചെറിയ ശിശുക്കൾ, ചെറിയ ശിശുക്കള് ആ കാലത്ത് മരിച്ചു പോകുമ്പോ ആ മക്കൾ ഈ മാതാപിതാക്കൾക്ക് വലിയ ഒരു സന്തോഷമാണ്, ഒരു തണലാണ്. സ്വർഗീയാരാമത്തിലേക്കുള്ള കൈപിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് മുഅ്മിനീങ്ങളായ രക്ഷിതാക്കളാണെങ്കിൽ എന്ന അർത്ഥത്തിലുള്ള ചില അധ്യാപനങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാര് പറഞ്ഞ ചില വാചകങ്ങളാണിത്. വദുഖ്റൻ, ഒരു സൂക്ഷിപ്പ് സ്വത്താക്കണേ. വശഫീഅൻ മുജാബ, ഉത്തരം നൽകപ്പെടുന്ന ഒരു റെക്കമെൻഡുകാരനാക്കണേ. എന്റെ ഉമ്മാനെ സ്വർഗത്തിലേക്ക് ആക്കണേ അല്ലാ, എന്റെ ഉപ്പാനെയും കൊണ്ടേ ഞാൻ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന ഒരു കുട്ടി, എന്ന് പറയുന്ന ഒരു മകൻ, എന്ന് പറയുന്ന ഒരു മകൾ, അല്ലാഹുവേ ഈ കുട്ടി മുഖേന മാതാപിതാക്കളുടെ നന്മയുടെ മീസാനിന്, നന്മയുടെ തുലാസിൽ നീ വെയിറ്റ് കൊടുക്കണേ. ഈ കുട്ടി മുഖേന മാതാപിതാക്കൾക്ക് പരലോകത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിന്റെ തോത് മഹത്തരമാക്കി തീർക്കണേനാഥ എന്നൊക്കെയുള്ള ആശയം വരുന്ന ചില പദങ്ങൾ ആ സമയത്ത് വേണമെങ്കിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അങ്ങനെ കണിശമായി അങ്ങനെ കുഞ്ഞുങ്ങൾക്കായി ഒരു പ്രത്യേക പ്രാർത്ഥന വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന നിലക്ക് ആ അർത്ഥം വരുന്ന ചില വാചകങ്ങൾ പറയുന്നതിന് തെറ്റില്ല, വേണമെങ്കിൽ ആവാം എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതേ അവസരത്തിൽ ഇതൊന്നും പറയാതെ സാധാരണ നമസ്കാരത്തിലേതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൽ യാതൊരു തകരാറുമില്ല, ഒരു കമ്മിയുമില്ല. ജനാസ നമസ്കരിച്ചു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ബാക്കി അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നത്, അള്ളാഹുവാണ് നമുക്ക് അതിന്റെ പുണ്യവും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും നിർണയിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഈ ദുആക്കൊക്കെ ശേഷം രണ്ട് സലാം വിട്ടൽ, രണ്ട് സലാം വിട്ടൽ സാധാരണ നമസ്കാരത്തിലേതുപോലെ തന്നെ ഇരു ഭാഗത്തേക്കും സലാം വിട്ടൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ. എന്നാൽ എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേറെ ചില സന്ദർഭങ്ങളിൽ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ അലാ ജനാസതിൻ ഫകബ്ബറ അലൈഹാ അർബഅൻ വസല്ലമ തസ്ലീമതൻ വാഹിദതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിക്കുകയും നാല് തക്ബീർ നിർവഹിക്കുകയും പിന്നീട് ഒരു സലാം വീട്ടുകയും ചെയ്തു. ഒരൊറ്റ സലാം വീട്ടിയാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് ഒരൊറ്റ ഭാഗത്തേക്ക് സലാം വീട്ടിയാലും മതിയാകുന്നതാണ്. അതൊരു തെറ്റല്ല, അതൊരു സുന്നത്തിന് വിരുദ്ധമല്ല. അതേ അവസരത്തിൽ രണ്ട് ഭാഗത്തേക്കും സലാം ചൊല്ലുന്ന രീതി തന്നെയാണ് ഉത്തമമായ രീതി. രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും സലാം ചൊല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം സലാം ചൊല്ലിക്കൊണ്ടുള്ള ഈ ജനാസ നമസ്കാരം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെ ആക്ഷേപിക്കരുത്, അത് ആക്ഷേപിക്കപ്പെടേണ്ട സംഗതിയല്ല. രണ്ടും അനുവദനീയമായ കാര്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതാണ് പ്രിയപ്പെട്ടവരെ, ജനാസ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് നിർവഹിക്കുവാനുള്ള കാര്യം എന്താണ്? ജനാസ നമസ്കാരം കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കാതെ, താമസിപ്പിക്കാതെ ഉടനെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് വേണ്ടത്. ജനാസ അടക്കം ചെയ്യാൻ ധൃതി കൂട്ടേണ്ടതുണ്ട്. ജനാസ സംസ്കരണത്തിന്റെ കാര്യങ്ങളിൽ പിന്തൽ പാടില്ല, കാലവിളംബമുണ്ടായിക്കൂടാ, അങ്ങനെ അനാവശ്യമായി നീട്ടിവെച്ചുകൂടാ എന്നൊരു നമ്മൾ മുമ്പ് തന്നെ വിശദീകരിച്ചതാണ്. ഇസ്ലാമികമായ രീതി അനുസരിച്ച് ഒരു ഖബറ് ഏതൊരു മനുഷ്യനാണെങ്കിലും ജഡത്തെ അഗ്നിയിൽ ദഹിപ്പിക്കാൻ നിവൃത്തിയില്ല.
പല സമൂഹങ്ങളിലും പല രൂപത്തിലാണ് സംസ്കരണ ചടങ്ങുകൾ നടത്തുന്നത്. ചില സമുദായങ്ങളിലും ചില മതങ്ങളിലുമൊക്കെ അതാ ജഡം അവർ ദഹിപ്പിക്കുകയാണ്. തീ കൊണ്ട് അതാ വിറക് കൊണ്ട് നിരത്തിയിട്ട് നെയ്യും എണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് കത്തിക്കുകയാണ്. ഇന്നതാ വൈദ്യുത ശ്മശാനങ്ങളുണ്ട്. അതാ ട്രേയിലേക്ക് ബോഡി അങ്ങ് വെച്ചു കൊടുത്ത് അതങ്ങ് ഉള്ളിലേക്ക് തള്ളിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ചാരമായി മാറുന്ന നിലക്ക് ഇലക്ട്രിക് സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് വൈദ്യുത ശ്മശാനങ്ങൾ നമ്മുടെ കേരളക്കരയിൽ പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് തകിട് പൊടിയാകുന്ന നിലക്ക് മയ്യത്തിനെ അങ്ങ് ചാരമാക്കി മാറ്റുന്ന ദഹിപ്പിക്കൽ ചടങ്ങുകൾ പല സമുദായങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം വിരോധിക്കുന്നു. ഇസ്ലാം വിരോധിക്കുന്നു. ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കത്തിക്കുകയല്ല, നദിയിൽ ഒഴുക്കുകയല്ല, മറ്റേതെങ്കിലും പക്ഷികൾക്ക് കൊത്തി തിന്നാൻ കൊടുക്കുകയല്ല. ഇന്നും പല സമുദായങ്ങളിലും അതാ മരണം നടന്നു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുപോയി തുറന്ന സ്ഥലത്ത് വെക്കുന്നു. ചില പ്രത്യേകമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ചില പ്രത്യേകമായ അതിനു വേണ്ടി നിർണയിക്കപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയി ബോഡി വെക്കുന്നു. ബോഡി വെച്ച് കഴിഞ്ഞാൽ കഴുകന്മാര് വരുന്നു, ബോഡി കൊത്തിപ്പറിക്കുന്നു, അങ്ങനെ എല്ലുകൾ മാത്രം ബാക്കിയാകുന്നു. ശരീരത്തിലെ മാംസങ്ങൾ മുഴുവനും ഈ പക്ഷികൾ കൊത്തി തിന്നുകയാണ്. പിന്നെ മനുഷ്യന്റെ തലയോട്ടിയും അതുപോലെ തന്നെ അവന്റെ കൈകാലുകളുടെ ആ ഉടലിലുള്ള അസ്ഥികൂടം മാത്രം ബാക്കിയാകുമ്പോ അത് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുകയോ അതല്ലെങ്കിൽ അത് ചാരമാക്കുകയോ ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളടക്കം ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് ചെയ്യുന്നു. കഴുകന്മാർക്ക് കഷ്ണിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, മത്സ്യങ്ങൾക്ക് തിന്നാൻ വേണ്ടി വെട്ടിയിട്ട് കൊടുക്കുന്ന സമുദായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭദ്രമായി പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട്. ലോകത്തിന്നും അതാ പലരും ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചിട്ട് ഒരു നാളിൽ ഇതാ മനുഷ്യരിൽ നിന്ന് പിരിഞ്ഞു പോയ അവന്റെ ഉയിര്, അവന്റെ ശരീരം ഇതാ ശരീരത്തിലേക്ക് അവന്റെ ആത്മാവിന് തിരിച്ചു കൊടുക്കാൻ ശാസ്ത്രത്തിന് കഴിയാവുന്ന ഒരു കാലം വരും. ആ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് എന്റെ ബോഡിയും കിടക്കട്ടെ എന്ന നിലക്ക് ഒസിയത്ത് എഴുതി വെച്ചിട്ടുള്ള പൊട്ടന്മാര് വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ ലോകത്തുണ്ട് വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ എന്ന് കേൾക്കുമ്പോ നമുക്ക് പുതുമ തോന്നുന്നില്ലേ? പുതുമ തോന്നേണ്ടതില്ല. അതിന്ന് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഏത് ജീവൻ തിരിച്ചു കൊടുക്കലല്ല, ഇത് എഴുതി വെച്ച് അങ്ങനെ മരുന്നിലിട്ട് സൂക്ഷിച്ച ബോഡികൾ ലോകത്ത് ഒരുപാടുണ്ട് എന്നാ പറയുന്നത്. എന്തിന് ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഒരു കാലം വരുമ്പോ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കിൽ ഞാനായിരിക്കണം, എനിക്ക് ആദ്യം കിട്ടണം, ഇനി ജീവിച്ച് തീർക്കണം, കൊതി തീർന്നിട്ടില്ല. അങ്ങനെ അതിനുവേണ്ടിയൊക്കെ സൂക്ഷിക്കപ്പെട്ട ബോഡികളുണ്ട്. ഇസ്ലാം പറയുന്നത് അങ്ങനെ കാത്തുവെക്കാനല്ല. മൃതദേഹം മയ്യത്തെ മാന്യമായി മണ്ണിൽ കുഴിച്ചു മൂടുന്ന സമ്പ്രദായത്തെയാണ് ഇസ്ലാം അംഗീകരിക്കുന്നത്. അതാണ് മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിക്കുന്നതും. വിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചിട്ടില്ലേ, അലം നജഅലിൽ അർള കിഫാതാ അഹ്യാഅം വ അംവാതാ. സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അലം നജഅലിൽ അർള കിഫാതാ, ഭൂമിയെ നാം മതിയായതാക്കിയിട്ടില്ലേ, ഭൂമിയെ നാം മതിയായതാക്കിയിട്ടില്ലേ, ആർക്കൊക്കെ മതിയാകുന്ന രൂപത്തിലാണ് അല്ലാഹു ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. അഹ്യാ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമി പുറത്ത് താമസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നാം അല്ലേ ഒരുക്കി തന്നത്. ഇനി മനുഷ്യൻ മരിച്ചാലോ, മനുഷ്യന്മാര് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കും മതിയായതല്ലയോ ഈ ഭൂമി. ഭൂമിയുടെ ഉള്ള മരിച്ചവർക്കുള്ള പുറംഭാഗം ജീവിച്ചിരിക്കുന്നവർക്കാണ് റബ്ബ് നിശ്ചയിച്ച പ്രകൃതി. അങ്ങനെയാണ് ഈ പ്രകൃതിയെ പറ്റി അങ്ങനെ മരിച്ചാൽ ഈ മയ്യത്ത് മണ്ണിലിട്ട് മൂടുകയാണ് വേണ്ടതെന്ന കാര്യം പലപ്പോഴും ആളുകൾക്കറിയില്ലായിരുന്നു. ഈ സമൂഹത്തിന് മനുഷ്യർക്കത് പരിചയമില്ലായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ആദമിന്റെ 2 മക്കൾ തമ്മിൽ കലഹമുണ്ടായി. കലഹമുണ്ടായി, ചുരുക്കി പറയട്ടെ, ഒരാള് മറ്റൊരാളെ കൊന്നില്ലേ? ഒരാള് മറ്റൊരാളെ കൊന്ന സംഭവം ഖുർആൻ പറയുന്നു. അങ്ങനെ കൊന്ന്
മൃത ശരീരം അവിടെ ഇങ്ങനെ കിടക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ കൊലപാതകം നടത്തിയ വ്യക്തി ഇങ്ങനെ നിന്ന് പരിങ്ങുകയാണ്. ഈ ബോഡി എന്ത് ചെയ്യണം എന്ന് വിവരമില്ല, ഈ ബോഡി എന്ത് ചെയ്യണം എന്ന് വിവരമില്ലാതെ കൊലപാതകിയായ സഹോദരൻ നിൽക്കുന്ന നേരത്തതാ ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅത قال يا ويلتا عجزت ان اكون مثل هذا الغراب فواري سوء اخي فاصبح من النادمين سوره المائده الله ഈ സംഭവം പറയുന്നുണ്ട്. ഈ സഹോദരൻ തന്റെ മറ്റേ സഹോദരനോട് അസൂയ കാരണത്താൽ പക കാരണത്താൽ ഈ പടച്ചവനെ പേടിയില്ലാത്ത ഈ സഹോദരൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന തന്റെ മറ്റേ സഹോദരന് കൊന്നുകളഞ്ഞില്ലേ, അങ്ങനെ അയാൾ നഷ്ടകാരിയായി പോയില്ലേ, അങ്ങനെ ഈ മൃതശരീരം എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാൾ നിൽക്കുന്ന നേരത്ത് അള്ളാഹ് ഒരു കാക്കച്ചിയെ പറഞ്ഞേക്കുന്നു. ഒരു കാക്കച്ചി ഇങ്ങ് പറന്നു വരികയാണ്. അത് പറന്നു വന്നിട്ടതാ തന്റെ സഹോദരന്റെ ബോഡി എന്ത് ചെയ്യണമെന്ന് ഇയാൾക്ക് കാണിച്ചു കൊടുക്കേണ്ട നിലക്കുള്ള സൂചനയെന്നോണം കാക്കയതാ അതിന്റെ കാലുകൾ കൊണ്ട് മണ്ണ് നീക്കിയിട്ടിങ്ങനെ കുഴിയുണ്ടാക്കി ആ കുഴി പിന്നെ മണ്ണ് കൊണ്ട് തന്നെ മൂടുന്നതിങ്ങനെ ഇയാൾ നോക്കിക്കാണുമ്പോ ഈ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരികയാണ്, എന്റെ നഷ്ടമേ അജസ്തു അന്നകൂന മിസ്ല ഹാദൽ ഖുറാബ്, ഈ കാക്കയെ പോലെ ആ ഒരു ബോധം പോലും ഇല്ലാത്ത നിലക്ക് ഞാൻ വളരെ മോശപ്പെട്ടവനായല്ലോ, ഞാൻ വളരെ അശക്തനായി പോയല്ലോ. അങ്ങനെ ഫൗവാരിയ സൗവതാഹി ഫാസ്ബഹ മിനന്നാദിമീൻ, അയാൾ വല്ലാത്ത സങ്കടത്തിലായി പോയി, അയാൾക്ക് വല്ലാത്ത ഖേദം തോന്നിപ്പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സംഭവം നിങ്ങൾ കേൾപ്പിച്ചത് അത് വിശാലമായൊരു ചരിത്രമാണ്. പക്ഷേ ഇങ്ങനെ ആ ഒരു രംഗത്ത് നിന്നാണ് ഇയാൾ പഠിച്ചത് ഇങ്ങനെയാണ് ബോഡി മറവ് ചെയ്യേണ്ടത്, കുഴിക്കണം എന്നിട്ട് അതിൽ വെക്കണം എന്നിട്ട് മണ്ണുകൊണ്ട് മൂടണം. അങ്ങനെ ലോകത്ത് അങ്ങനെ മനുഷ്യന്മാരത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് അതിന്റെ വിശദമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാന്യമായിട്ടായിരിക്കണം, ആരുടെ ബോഡിയാണെങ്കിലും മാന്യത വിട്ടൊന്നും ചെയ്യരുത്. ഒരു കാഫിറിന്റെ ബോഡിയാണ്, എന്നാൽ അത് കത്തിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. എത്ര വലിയ ശത്രുവാകട്ടെ, ഒരു ശത്രുവിന്റെ ബോഡിയാണോ എന്നാലും മാന്യത പുലർത്തണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. എത്ര വലിയ ശത്രുവാകട്ടെ മാന്യത പുലർത്തണം, അതിനെ മറ്റേതെങ്കിലും നിലക്ക് കത്തിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സ്വഹാബത്തിനെയും ഏറെ പീഡിപ്പിച്ചവരാണ് അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ. ബദറിൽ അവർ കൊല്ലപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തൊക്കെ എന്താ ചെയ്തത്? അവരെയും മടക്കിയിട്ടുണ്ട്, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞവരെയും സംസ്കരിച്ചു അവരെയും മടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് താങ്ങും തണലുമായിട്ട് കഴിഞ്ഞിരുന്ന ആ പിതൃവ്യനായ അബൂ താലിബ് കഫറായിട്ടല്ലേ മരിച്ചുപോയത്. ആ മരണ വാർത്ത അലി റളിയല്ലാഹു തആലാന്റെ മോനല്ലേ, അബൂ താലിബിന്റെ മോനാണ് അലി റളിയല്ലാഹു തആലാന്റെ. ആ അലി റളിയല്ലാഹു തആലാന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ട് പറയാണ്, അങ്ങയുടെ പിതൃവ്യൻ ആ പഴച്ച മനുഷ്യനില്ലേ അപ്പയെ പറ്റി അലി റളിയല്ലാഹു തആലാനു ആദർശത്തിന്റെ കാര്യത്തില്ല കനിശ്രയാണ് ആ പറയുന്നത്. ആ പ്രായം ചെന്ന ആ വഴിവിടച്ചുപോയ വൃദ്ധനായ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു, റസൂലേ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നിനും തോന്നുന്നില്ല, മരിച്ചിരിക്കുന്നു എന്ന് ബാപ്പയായ അബൂ താലിബിന്റെ മരണം അലി റളിയല്ലാഹു തആലാനു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു. പ്രവാചകൻ പറയാണ്, ഇദ്ഹബ് ഫവാരിഹി അൻത, പോ ചെല്ല് ബാപ്പയെ മറവ് ചെയ്യ്, ബാപ്പയെ മറവ് ചെയ്യ്.
അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അലി റളിയല്ലാഹു തആലാ എന്ന് പറയാണ് മുശ്രിക്കായിട്ടല്ലേ മരിച്ചിട്ടുള്ളത്, എനിക്ക് മനസ്സ് വരുന്നില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറയാണ് അലി ഇദ്ഹബ് പോ മർവ് ചെയ്യ് ബാപ്പയേ, മർവ് ചെയ്യ് ബാപ്പയേ, കണ്ടോ കഫറായി മരിച്ചു പോയ വ്യക്തിയാണ്, എന്നാലും ഒരു ബോഡിയോടും മനാദരവില്ല, ഒരു ബോഡിയെയും അവഹേളിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, അതാണ് ഇസ്ലാമിന്റെ മാന്യത. പക്ഷേ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്കുള്ള ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെടണം, കാഫറുകളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ ഖബർസ്ഥാനികളിൽ മറവ് ചെയ്യപ്പെടണം. ആ ഒരു പൊതുനിയമമാണ് അന്ന് മുതൽ ഇന്ന് വരെയും ലോകത്ത് നിലനിൽക്കുന്നത്. ആ നിലക്കാണ് ഇസ്ലാമിൽ ഒരു ഖബർ, അതല്ലെങ്കിൽ ആ നിലക്കാണ് ഇസ്ലാമിൽ ഒരു ജനാസയെ സംസ്കരിക്കേണ്ടത്, മണ്ണിൽ താഴ്ത്തേണ്ടത്. പക്ഷേ മുസ്ലിമിന്റെ ബോഡിയാകുമ്പോ മുസ്ലിമിന്റെ ജനാസയാകുമ്പോ അതിന് ചില പ്രത്യേകമായ അദബുകളുണ്ട്, മര്യാദകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരും സന്ദർഭങ്ങളിൽ അത് വിശദീകരിക്കണം. അർഹമുർ റഹീമീനായ നാഥൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായി നിലക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പിന്തുടരാനും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യവും ആരോഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്തിനകളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നത്തുൽ നഈമിൽ അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته.